നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വീണ്ടും സുപ്രീംകോടതിയിൽ വിചാരണ കോടതി മാറ്റണമെന്ന സംസ്ഥാന സർക്കാർ ഹർജിയെ എതിർത്തുകൊണ്ടാണ് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജിയിൽ ഇടക്കാല ഉത്തരവിന് മുൻപ് തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകണമെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് തടസ്സ ഹർജി ഫയൽ ചെയ്തു ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആർ കെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തടസ്സ ഹർജിയാണ് ഇപ്പോൾ ദിലീപ് നൽകിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതി കേസ് കേൾക്കുകയും പരിഗണിച്ച് ഉത്തരവിറക്കുകയും ചെയ്യുന്നതിന് മുൻപ് തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നാണ് ദിലീപിന്റെ ആവശ്യം ദിലീപിന്റെ അഭിഭാഷക രഞ്ജിത റോത്കിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപിനു വേണ്ടി രഞ്ജിത റോത്കയാണ് മുഗൾ റോത്കിയുടെ ഓഫീസിലുള്ള രഞ്ജിത റോത്കിയാണ് ഹാജരാവുകയും വാദിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഘട്ടത്തിലും ദിലീപിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയാൽ തന്നെ കേൾക്കാതെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയാൽ അത് വലിയ നഷ്ടമാണ് ം തനിക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് ദിലീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം കോടതി മാറ്റുന്ന നടപടികൾ അടക്കമുള്ളവ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഈ ഹർജികൾ സമർപ്പിക്കപ്പെട്ടത് സർക്കാർ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്നതാണ് ദിലീപിന്റെ പ്രധാനപ്പെട്ട വാദം നീതി സംരക്ഷിക്കുകയല്ല ഒരു വസ്തു ഒരു വസ്തുത ചൂണ്ടിക്കാട്ടി അത് യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിച്ചെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ദിലീപ് ചൂണ്ടിക്കാട്ടുന്ന ഹർജിയിലെ പ്രധാനപ്പെട്ട ഭാഷ്യം ജഡ്ജിമാരെ അടക്കം ഈ വിധത്തിൽ ഒരു ഹർജിയിലൂടെ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിച്ചാൽ അത് ഈ കേസ് ഏകപക്ഷീയമായി പോകുമെന്നും ദിലീപ് അദ്ദേഹത്തിന്റെ ഹർജിയിൽ പറയുന്നു വ്യക്തമാണ് ആരാധാകൃഷ്ണൻ നടിയെ ആക്രമിച്ച കേസാണ് ഇപ്പോൾ ദിലീപ് വീണ്ടും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്